ഹലോ ഫ്രണ്ട്സ് വണ്ടി ഷെവ്രോലെറ്റ് ടവേരയാണ് വണ്ടി ഇത് ഏകദേശം 417,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഇതിൽ കംപ്ലൈൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പെഡലി ഹാർഡാവുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലിൽ ചവിട്ടുമ്പോൾ അതേ ടൈറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാക്വം ബൂസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ നല്ല ടൈറ്റാണ് ശരിക്കും അമർത്തണം പിടിച്ച് നിർത്താനായിട്ട് അത്രയും ടൈറ്റുണ്ട് അപ്പോൾ ഈ കംപ്ലൈൻറ്റ് മെയിനായിട്ട് വരുന്നത് വാക്വം ബൂസ്റ്റർ കംപ്ലൈൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ വാക്വം ബൂസ്റ്ററിലേക്ക് വരുന്ന വാക്വം കറക്റ്റായിട്ട് വരാത്തത് കൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത് ഈ രണ്ട് കംപ്ലൈൻറ്റാണ് ഇതിനകത്ത് വരിക വാക്വം ബൂസ്റ്റർ വാക്വം വരാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓൾട്ടർനേറ്ററിൻ്റെ ബാക്കിൽ വരുന്ന പമ്പുണ്ട് വാക്വം ക്രിയേറ്റ് ചെയ്യുന്നൊരു പമ്പുണ്ട് ആ വാക്വം പമ്പ് എന്ന് പറയും അത് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സെയിം പ്രശ്നം വരും അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വാക്വം പമ്പ് വരുന്നത് ഈ ഓൾട്ടർനേറ്ററിൻ്റെ ബാക്കിലായിട്ട് വരും ഈ സൈഡായിട്ടാണ് വരുന്നത് ഓൾട്ടർനേറ്റർ തൊട്ട് ബാക്കിലാണ് പുറകിലാണ് വരുന്നത് ആ ഓൾട്ടർനേറ്ററിൽ വരുന്ന ഡ്രൈവ് ഉപയോഗിച്ചിട്ടാണ് ആ വാക്വം പമ്പ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ലൈൻ നേരെ വരുന്നത് വാക്വം ബൂസ്റ്ററിലേക്കാണ് അപ്പോൾ നമുക്ക് ഈ ബൂസ്റ്റർ ലൈൻ വിളിച്ച് നോക്കി അറിയാതെ എന്താ കംപ്ലൈൻ്റ് എന്നുള്ളത് വാക്വം വരുന്നില്ല എന്നുണ്ടെങ്കിൽ വാക്വം വരുന്നില്ല എന്നുണ്ടെങ്കിൽ വാക്വം ബുക്ക് നോക്കിയാൽ മതി അതല്ല വാക്വം വരുന്നുണ്ട് ബൂസ്റ്ററിലേക്ക് കണക്റ്റില്ലെങ്കിൽ ബൂസ്റ്റർ നോക്കിയാൽ മതി അതിൻ്റെ ഡയഫ്രം കൊണ്ടുതന്നെ കറക്റ്റ് വാക്വം വരുന്നുണ്ട് വാക്വം ബൂസ്റ്റർ വാക്വം പമ്പ് വർക്കിങ്ങാണ് അപ്പോൾ ഇതിൻ്റെ മിക്കവാറും ഈ ബൂസ്റ്ററിന് ഡയഫ്രം പോകാനാണ് സാധ്യത അതാണ് മെയിനായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ രണ്ട് പാർട്ടായിട്ടാണ് വരിക ആ പാർട്ടിൻ്റെ ഇടയിൽ ഒരു ഡയഫ്രം വരും ആ ഡയഫ്രം നിന്ന് നമ്മൾ ഈ വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് പെഡൽ നമ്മൾ അവിടെ നിന്ന് പ്രസ് ചെയ്യുമല്ലോ അപ്പോൾ ഇതിന് ബാക്കിലേക്ക് ഒരു പ്രഷർ കിട്ടും ഈ വാക്വത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ബാക്കിലേക്ക് നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് വലിക്കാനുള്ളൊരു പ്രഷർ കിട്ടും അങ്ങനെയാണ് ഈ ബ്രേക്ക് പെഡൽ കറക്റ്റ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത് അതല്ല നമുക്ക് ഇതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ബ്രേക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ ചവിട്ടുമ്പോൾ ശരിക്കും ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കും പവർ ബ്രേക്ക് ആവുമില്ല അപ്പോൾ ഈ ഡയഫ്രമാണ് ഇപ്പോൾ കംപ്ലൈൻറ്റ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഡയഫ്രം അഴിച്ചു നോക്കാം ഇത് മാറുമില്ല നമ്മളിപ്പോൾ വേറെ മേടിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താണിപ്പോൾ നമ്മൾ എടുത്തത് ബോസിൻ്റെ കമ്പനിയുടെ ഡയഫ്രമാണ് മറ്റേ വാക്വം ബൂസ്റ്ററാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ബൂസ്റ്റർ മാത്രം തനിയായിട്ടാണ് വരുന്നത് കേട്ടോ ബൂസ്റ്റർ മാത്രം തനിയായിട്ടാണ് വരിക ഇതിൽ എം സി വരില്ല മാസ സിലിണ്ടർ വരില്ല ഏകദേശം ഇതിന് റേറ്റ് 4,499 രൂപ ഏകദേശം 4,300-4,400 രൂപയോളം വരും ഇതിനകത്ത് പ്രൈസ് ബോഷിൻ്റെ ഓയിൽ സാധനമാണ് അതിൽ കിടക്കുന്നതും ബോഷ് തന്നെയാണ് അപ്പോൾ ഇതാണ് ഈ ജോയിൻ്റ് ആണ് ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഭാഗത്തായിട്ടാണ് ഡയഫ്രം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്കിൻ്റെ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും ഈ ഈ ഇത് രണ്ട് സിലിണ്ടറായിരിക്കും ഇപ്പുറത്തൊരു സിലിണ്ടർ ഇപ്പുറത്തൊരു സിലിണ്ടർ ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വാക്വം ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ ചവിട്ടാത്ത പക്ഷം ആ സ്പ്രിങ്ങിൻ്റെ ഇതിനുള്ളൊരു സ്പ്രിങ്ങും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എടുത്താലേ അറിയുള്ളൂ ആ സ്പ്രിങ്ങിൻ്റെ ലോഡും കൊണ്ട് ഇത് വാക്വം ഇങ്ങോട്ട് വലിക്കാതെ കറക്റ്റ് ലെവലിൽ നിൽക്കും അതേ പെഡലിൽ നിൽക്കും അപ്പോൾ നമ്മളിവിടെ ഒരു പ്രസ്സിങ് കൊടുക്കുമ്പോൾ ഈ നമ്മളുടെ പവറും അതുപോലെ തന്നെ ഈ വാക്വത്തിൻ്റെ പവറും കൂടെ ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പെഡൽ ഉള്ളിലേക്ക് പോകും അങ്ങനെയാണ് ഈ ഇതിൻ്റെ പവർ ബ്രേക്ക് വർക്കാവുന്നത് അപ്പോൾ ഈ ഡയഫ്രം വല്ല ഡാമേജോ ഹോളോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വരുമ്പോഴാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വാക്വം നേരെ ഇപ്പുറത്തേക്ക് വരും ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് രണ്ടും ഈക്വൽ ആവും ഈക്വൽ ആകുമ്പോൾ ഈ പ്രഷർ നമ്മൾ കൊടുക്കുമ്പോൾ സാധാരണ നോർമലായിട്ട് ഒരു ഇതാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിക്കാനായിട്ട് വാക്വം നിൽക്കാനായിട്ടുള്ള ഒരു ഇതില്ല എന്തെങ്കിലും ഡാമേജ് ഇൻറ്റേർണൽ ഡാമേജ് ഉണ്ടാവും എന്തായാലും നമുക്ക് ഇതൊന്നും മാറി നോക്കാം ഇത് മാറാനായിട്ട് വേറെ ഒന്നുമില്ല ഇതിൻ്റെ 4 ബോൾട്ടുണ്ട് അതുപോലെ എം സിയുടെ 2 നട്ട് ബാക്കിലെ 2 നട്ട് ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് പുറത്തെടുത്തിട്ട് മാറാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് അഴിക്കാനായിട്ട് ഈ പൈപ്പ് ലൈൻ വിടിയിക്കണം എന്നില്ല ഈ 2 ബോൾട്ട് വരുന്നുണ്ട് 12-ൻ്റെ നെട്ട് ആ നെട്ട് പിടിക്കുക നെട്ട് പിടിച്ച് ഇതിന് കുറച്ചും തള്ളിയാൽ മതി ഇപ്പോൾ ചെറുതായിട്ട് ബെൻഡാവുന്നുള്ളൂ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല വലിച്ചതിന് ശേഷം ഉള്ളിൽ നമുക്ക് ആ ഉള്ളിലുള്ള 4 12-ൻ്റെയും കൂടെ വിടിയിച്ച് ആ പെഡലിൽ നമ്മ ബ്രേക്കിൻ്റെ പെഡലിൽ ഒരു പിന്നും ക്വാർട്ടർ പിന്നും വരാം അതും വിടിയിച്ചതിന് ശേഷം ഇത് നമുക്ക് പുറത്തെടുത്തിട്ട് കയറ്റാം ഇത് നമുക്ക് അഴിച്ചു മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല അത് ചുമ്മാ നീക്കി വെച്ചാൽ മതി വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തായാലും നമുക്കിതൊന്ന് അഴിച്ചു മാറ്റണം ഇത് ഇത് ഡയഫ്രം കറക്റ്റ് വർക്ക് ആണോ എന്നുള്ളത് നോക്കാനായിട്ട് ഇതിൽ ചെറിയൊരു വാക്വം കൊടുത്താൽ മതി നമ്മുടെ വായു വെച്ച് നോക്കിയാൽ മതി ഇതുണ്ട് നമ്മൾ ബാക്കിലേക്ക് വലിച്ചിട്ട്
നാക്ക് കൊണ്ടൊന്ന് അടച്ചു പിടിച്ചാൽ മതി. അപ്പോൾ അത് സ്റ്റില്ലായിട്ട് നമ്മുടെ നാക്ക് അതിൽ ഒട്ടി ഒട്ടിപ്പിടിക്കേണ്ടതെന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ക വർക്കിംഗ് ആയിരിക്കും. ഇത് ഡാമേജ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ലീക്കാവും, നമുക്ക് നാക്ക് കറക്റ്റ് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കില്ല, ഫുള്ളായിട്ട് ലീക്കായിട്ട് പുറത്തു പോകും. ഇതിപ്പോൾ കറക്റ്റ് വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് അതും കൂടെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഉള്ളിലുള്ള ബോൾട്ട് നാലിന് അഴിച്ചിട്ടുണ്ട് നെട്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് പുറത്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു സ്പൈസർ മാതിരിയാണ്. ഇവിടെയാണ് നമുക്ക് എൻജിൻ റൂം മറ്റേ ഡ്രൈവർ സൈഡ് നെട്ട് അഴിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്പൈസറിൻ്റെ ഈ ഭാഗത്തുള്ളത് അഴിച്ചിട്ട് ഇത് അതിനകത്ത് പുതിയനകത്ത് കയറ്റിട്ട് വേണം തിരിച്ച് കയറ്റാനായിട്ട്. എന്നാൽ മാത്രം മൗണ്ടിങ് കറക്റ്റ് ആവുള്ളൂ അതിനകത്ത്. ഇപ്പോൾ നമ്മൾ ബൂസ്റ്റർ അഴിച്ചതാണ്. നമ്മൾ നേരത്തെ പുതിയതിൽ ചെയ്തത് മാതിരി ഇതിലും വലിച്ചു നോക്കുക, എന്നിട്ടൊന്ന് പെഡലൊന്ന് പയ്യൊന്ന് പ്രസ് ചെയ്ത് നോക്കുക വർക്കിംഗ് ആവുന്നുണ്ടോ എന്നുള്ളത്. അതിൽ നമ്മൾ ഈ വായു കൊണ്ട് വലിച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഭാഗം പൊങ്ങുന്നുണ്ടായിരുന്നു. ഇതിലും കൂടെ അത് വെച്ച് നോക്കാം. ഇത് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ നിന്ന് പൊങ്ങില്ല. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് വരും. ഇത് വാക്വം കംപ്ലീറ്റ് തന്നെ റിലീസായി പോവാണ്. എന്നുവെച്ചാൽ നമ്മുടെ നാക്ക് അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുമില്ല. ഇത് പ്രസ് ചെയ്യുമ്പോൾ ആ പഴയ ഹാർഡ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഡാമേജ് തന്നെയാണ്, നമുക്ക് പുതിയതിലേക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഇത് അതുപോലെ തിരിച്ച് കയറ്റുമ്പോൾ ഈ ഭാഗം ടോപ്പിൽ വന്നിട്ട് തന്നെ കയറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ മൗണ്ടിങ് കറക്റ്റ് ആകില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഒരു ഒരു കർവായിട്ടായിരിക്കുന്നു, ഒരു ചരിഞ്ഞ ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ മൗണ്ടിങ് കറക്റ്റ് ആവില്ല. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഉണ്ടാവും, അതിൽ നമ്മൾ ഈ ഭാഗമാണ് മുകളിലേക്ക് ആക്കി കയറ്റേണ്ടത്. അത് നോക്കിയിട്ട് വേണം കയറ്റാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് പോയാൽ മൗണ്ടിങ് കറക്റ്റ് ആവില്ല. ശരി, അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്, ഒരു ചുമ്മാ ഒരു വരയിട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിൽ കയറും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചും ഇതിനകത്ത് കയറും, ഇതുണ്ടോ ഇങ്ങനെയും കയറും. അപ്പോൾ ഇതൊക്കെ കയറ്റി നമ്മൾ അവസാനം വണ്ടിക്കകത്ത് പിടിപ്പിക്കുമ്പോഴായിരിക്കും ഈ ഭാഗം കറക്റ്റ് സീറ്റിംഗ് ആവില്ല. വീണ്ടും നമ്മൾ അഴിച്ചിട്ട് വേണം പിന്നെ ഇത് വീണ്ടും തിരിക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതുണ്ടോ, ഇവിടെ നമ്മുടെ വാക്വം പൈപ്പ് വരുന്നത് ടോപ്പ് സൈഡായിട്ട് വരും. ആ സൈഡിലേക്ക് തന്നെ ആ മാർക്കിംഗ് വെച്ചിട്ട് നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ചുമ്മാ ഒരു വര ഇട്ട് വെച്ചിട്ട് അത് കറക്റ്റായിട്ട് കയറും, രണ്ട് സൈഡിലേക്കും കയറും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിലും നാല് ബോൾട്ടും പിടിച്ചിട്ട് വലിയിലും ബ്രേക്ക് പൈപ്പ് ലൈൻ വിടിയിക്കാത്തതുകൊണ്ട് ബ്ലീഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മൾ ബ്ലീഡിങ്ങിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ കണക്ഷൻ കൊടുത്ത് നമുക്ക് വണ്ടിയൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വർക്കിംഗ്. അപ്പോൾ കറക്റ്റ് വർക്കിംഗ് ആണ്. ഇപ്പോൾ പയ്യത് നമുക്ക് ഒരു വിരൽ കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആക്കാൻ പറ്റും.
പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതാദ്യം നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം അതിലുള്ളിലെ വേക്കം കളയുക. വേക്കം കളയാന്ന് പറഞ്ഞാൽ നാല് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള കംപ്ലീറ്റ് വേക്കം പൊക്കോളും. അതിനുശേഷം ഇതിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചവിട്ടി പിടിക്കുക. ഇതിനൊന്ന് ചവിട്ടി പിടിച്ചതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കാലിറങ്ങി പോകുന്നുണ്ടോ. ഓട്ടോമാറ്റിക്കലി അവിടെ വേക്കം ക്രിയേറ്റ് ആയതുകൊണ്ട് നമ്മുടെ കാലിൽ ചെറിയൊരു പ്രഷറും അവിടെ നിന്ന് വേക്കം വലിക്കുന്നതുകൊണ്ട് നമ്മുടെ കാല് തനിയെ ഇറങ്ങിപ്പോകും. ഒരു സ്റ്റോപ്പായി കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും. അങ്ങനെ എന്നിട്ട് നോക്കാം. ഇങ്ങനെ ചവിട്ടി പിടിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി കാലിറങ്ങിപ്പോകും. അതാണ് ആ വേക്കം ബൂസ്റ്ററിൻ്റെ കറക്റ്റ് വർക്കിങ് മനസ്സിലായോ. അതല്ല വേക്കം ബൂസ്റ്റർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പെഡലിൽ നമ്മൾ ചവിട്ടിയ ഭാഗത്ത് തന്നെ നിൽക്കും, ഇറങ്ങിപ്പോകില്ല. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ഓക്കെയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ വർക്ക് ഓക്കെയാണ്. വേക്കം ബൂസ്റ്ററും കംപ്ലീറ്റും പക്ക ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓടിച്ചു നോക്കണം വണ്ടി. വണ്ടി ഇപ്പോൾ ബ്രേക്കിംഗ് എല്ലാം പക്കയാണ്. ഇപ്പം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കറക്റ്റായിട്ട് തന്നെ ബൂസ്റ്റ് വർക്കാവുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് പെഡലുണ്ട്. ബ്ലീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രേക്കിംഗ് വർക്കിംഗ് കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.